റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാവുന്നുവെന്ന സൂചന നൽകി റഷ്യയെയും ക്രിമിയയെയും ബന്ധിപ്പിക്കുന്ന കെർച്ച് പാലം ബോംബ് സ്ഫോടനത്തിൽ തകർന്നു. ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ക്രിമിയയെ റഷ്യൻ പ്രദേശങ്ങളുമായി റോഡ് റെയിൽ മാർഗം ബന്ധിപ്പിക്കുന്ന പാതയുടെ സുപ്രധാന ഭാഗമായിരുന്നു 19 കിലോമീറ്റർ നീളമുള്ള കെർച്ച് പാലം. നിലവിൽ ആരും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണവും യുക്രൈൻ പ്രസിഡന്റ് വ്ലോദിമിർ സെലൻസ്കി നടത്തിയിട്ടില്ല. എന്നാൽ ഇതൊരു തുടക്കമാണെന്നും നിയമവിരുദ്ധമായതെല്ലാം തകർക്കപ്പെടണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് മിഖേലോ പൊഡോളിയാക്കിന്റെ പ്രസ്താവന ചില സൂചനകൾ തരുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ യുക്രൈൻ ആണെന്ന് ക്രിമിയയിലെ റഷ്യൻ നിയമിത പ്രാദേശിക ഭരണകൂടം ആരോപിച്ചു കഴിഞ്ഞു. രണ്ടായിരത്തി 2014 റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശമാണ് ക്രിമിയ. റഷ്യയുടെ നടപടി അന്ന് ലോകരാജ്യങ്ങളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നതിനും റഷ്യ ഒറ്റപ്പെടുന്നതിനും കാരണമായിരുന്നു. എന്നാൽ എതിർപ്പൊന്നും വകവെക്കാതെ 4 വർഷം കൊണ്ട് റഷ്യ കെർച്ച് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉദ്ഘാടനം നടന്നത് 2018 മെയ് 15. ആഘോഷപൂർണമായാണ് പ്രസിഡന്റ് പുടിനും അനുയായികളും ഉദ്ഘാടനം നടത്തിയത്. 100-ആണ്ടിന്റെ നിർമ്മാണം എന്നാണ് റഷ്യ കെർച്ച് പാലത്തെ വിശേഷിപ്പിച്ചത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പാലമെന്ന ഖ്യാതിയും കെർച്ച് കടലിനു കുറുകെ നിർമ്മിക്കപ്പെട്ട ഈ പാലത്തിനുണ്ടായിരുന്നു. ദക്ഷിണ യുക്രൈനിൽ നടന്നുവരുന്ന റഷ്യൻ അധിനിവേശ നടപടിയിൽ ആളുകളെയും ആയുധങ്ങളും എത്തിക്കാൻ ഈ പാത നിലവിൽ ഉപയോഗിച്ചു വരുന്നു. റഷ്യയിൽ നിന്ന് ക്രിമിയയിലേക്കും തിരിച്ചുമുള്ള ചരക്ക് വിതരണ ശൃംഖലയുടെ അവിഭാജ്യ ഘടകം കൂടിയാണ് ഈ പാലം. എങ്ങനെ നോക്കിയാലും തന്ത്രപ്രധാനമായിരുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം കെർച്ച് പാലം. അതുകൊണ്ട് തന്നെ ഈ ആഘാതത്തിന് പുടിൻ എങ്ങനെ മറുപടി കൊടുക്കുമെന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.